റോബിൻ രാധാകൃഷ്ണൻ ഇന്ന് കൊട്ടാരക്കരയിലോ മറ്റോ ഒരു ഉദ്ഘാടനം ചെയ്യുന്ന ഒരു വീഡിയോ, അതിനുണ്ടായ അതിനുശേഷം ഉണ്ടായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തള്ള് വീഡിയോസ്, റോബിൻ്റെ തള്ള് വീഡിയോ ഫാൻസ് പിന്നെ ഇറക്കി ഒരു വീഡിയോ കാണാൻ ഇടയായി. അപ്പോൾ അതിൽ പറയുന്നത് എന്തോ റോബിൻ ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ ആ മുറിയൊക്കെ പൂട്ടിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ്. എന്നാൽ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് മറ്റുള്ള പിന്നെ യൂട്യൂബർമാർ പറയുന്നത് അത് കക്കൂസ് പോകാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് രണ്ടും മൂന്നും സ്ഥലത്ത് പോയി മുട്ടിയത് എന്നൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഉദ്ഘാടനം ചെയ്ത ആ ഒരു വീഡിയോ കണ്ടു ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ്, ഇവർ പറയുന്ന പോലെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കൊട്ടാരക്കരയിൽ തടിച്ചു കൂടിയത്. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഒരു അഞ്ചോ പത്തോ ആൾക്കാർ അത്രയേ ഉള്ളൂ. പിന്നെ അതിൽ മിക്കവരും ഇതേപോലെയുള്ള യൂട്യൂബർമാർ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയ ആൾക്കാരാണ്. അപ്പോൾ ആൾക്കാർക്കൊക്കെ ബുദ്ധി വച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളുടെ പുറകെ ഒന്നും പോകാൻ അധികം ആ കാലമൊന്നും ആൾക്കാരുണ്ടാവില്ല എന്നുള്ള തിരിച്ചറിവ് ഇപ്പോൾ ഇവർക്ക് വന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, അദ്ദേഹം പിന്നെ കക്കൂസ് പോകാൻ വേണ്ടിയിട്ട് രണ്ടും മൂന്നും പിന്നെ വാതിലുകൾ പോയി മുട്ടിയപ്പോൾ അപ്പോൾ ഒരുപാട് ആൾക്കാർ തിരിച്ചു വരുന്ന സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ സെൽഫി എടുക്കാനൊക്കെ, ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും മൂന്നും ആൾക്കാർ സെൽഫി എടുക്കാനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ സെൽഫി എടുക്കാൻ ഈ കക്കൂസ് പോകാൻ വേണ്ടിയിട്ട് മുട്ടിയ ആൾ നിന്ന് കൊടുക്കുന്നത് വലിയ ത്യാഗമായിട്ടാണ് എനിക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാൻ പറ്റിയത്. അപ്പോൾ ഇത്തരം ത്യാഗങ്ങളാണ് റോബിന് ഇത്തരം ഫാൻസുകളെ ഉണ്ടാക്കുന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.